അലഹമ്മില്ല വസ്സുല തസ്ലീന മുഹമ്മദ് അമ്മാബാ കെ എം സി ഡി ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് നാൽപ്പത് ദിവസം മുമ്പ് തന്നെ അയാളുടെ പിന്നിൽ അസ്രി എന്ന് പറയുന്ന മലയ്ക്ക് പിന്തുടരും അതുപോലെ നാൽപ്പത് ദിവസമായിട്ട് അദ്ദേഹത്തിന് നിഴല് ഉണ്ടാവുകയില്ല മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം ഉന്നയിച്ച സുഹൃത്തിനെയും നാം ഏവരെയും അള്ളാഹുത്താല രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് അസറായിൽ എന്നുള്ള ആ ഒരു നാമകരണം അത് തന്നെ പ്രമാണം അംഗീകരിക്കുന്ന കാര്യമല്ല അതായത് ശരിയായിട്ടുള്ള ഒരു പേരല്ല അസറായിൽ എന്നുള്ള പേര് ഹദീസിലൊന്നും സഹിയായി വന്നതല്ല മലക്കുൽ മൗത്ത് എന്നാണ് ഖുർആൻ്റെ പ്രയോഗം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസിലും അങ്ങനെയാണ് മലക്കുൽ മൗത്ത് മനുഷ്യൻ്റെ റൂഹെടുക്കുന്ന മരിപ്പിക്കുന്ന മലക്ക് അപ്പൊ ഈ മലക്ക് നാൽപ്പത് ദിവസം മരിക്കാൻ പോകുന്ന ആ മനുഷ്യനെ പിന്തുടരും എന്ന് പറയുക ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് പ്രചരിപ്പിക്കാറുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ കിതാബിലോ സഹിഹായ ഹദീസുകളിലോ ഒന്നും തന്നെ അങ്ങനെയില്ല ആളുകൾ മരണവുമായി ബന്ധപ്പെട്ട് പലതും പറയാറുണ്ട് ചില ആളുകൾ പറയും മരിക്കാൻ പോകുന്ന ആൾക്ക് കുറേ ദിവസമായിട്ട് ഞാൻ മരിക്കുകയാണ് എന്നിങ്ങനെ അറിയുന്നു വിശുദ്ധ എന്താ പറയുന്നത് സൂറത്ത് ഉൽക്കുമാലിന്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നത് മമാ ും മാതാ തക്തിരി നാളെ എന്താണ് അവൻ സമ്പാദിക്കുക എവിടെ വെച്ചാണ് നീ മരണപ്പെടുക ഭൂമിയുടെ ഏത് കോണിൽ വെച്ചാണ് മരണപ്പെടുക ഇതൊന്നും ആർക്കും അറിയില്ല അതൊക്കെ ഖൈബിയായ അദൃശ്യമായിട്ടുള്ള അള്ളാഹുവിന് മാത്രം അറിയാവുന്ന സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോ മരിക്കുന്ന മനുഷ്യന് നാൽപ്പത് ദിവസം മുമ്പേ മലക്കുൽമൗത്ത് എന്നുള്ള കാര്യം അതുപോലെ നിഴലുണ്ടാകില്ല എന്നുള്ള കാര്യം ഇതൊന്നും തന്നെ ഖുർആാനിലോ സഹിയായ തിരുസുന്നത്തിലോ തെളിവില്ലാത്തതാണ് അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് മാത്രമല്ല ഈ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ ഭാഗത്തായിട്ട് അടുത്തായിട്ട് ഒരു വൃക്ഷമുണ്ട് ഒരു വലിയ മരമുണ്ട് ആ മരത്തിൽ നിന്ന് ഇല കൊഴിയുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ പറയാറുണ്ട് ചില മുഫസ്സറുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ അടിസ്ഥാനമില്ല ശരിയല്ല ഒരു കാര്യം നമ്മൾ ജനങ്ങളോട് പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട ഒരു സംഗതി പറയണമെങ്കിൽ പരിശുദ്ധ കുർആാനില് അതുണ്ടായിരിക്കണം കൃത്യമായിട്ട് അതല്ല എങ്കിൽ ഹബീബായ നിബിതങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കണം അത് സഹിഹായി വന്നിരിക്കണം എന്നാൽ ഈ രണ്ട് നിലക്കും അങ്ങനെ വരാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുത്താലെ ഈമാനോടുകൂടെ മരണമടയാൻ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരണമടയാൻ അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടെ പൊരുത്തത്തോടുകൂടെ മരണമടയാൻ നാം ശ്രമിക്കുക അതിനുവേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവർക്കും അള്ളാഹു അങ്ങനെയുള്ള മഹാഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ആമീൻ وصلى الله على نبينا محمد والحمد لله رب العالمين